മതമൈത്രിയും ഉണ്ടാകാൻ കാരണമായിരുന്നു. ചിന്തിക്കുന്നവർക്ക് അതാണ് ഉള്ളത്. ഉദാഹരണത്തിന്, ഇന്ന് നമ്മൾ ഉദ്ഘാടനം ചെയ്ത ഈ പള്ളി നാളെ രാവിലെ സുബഹി നിസ്കരിച്ചാൽ ഉടനെ ഇമാം അവിടെ വെച്ച് പഠിപ്പിക്കുന്നു. നിസ്കരിച്ച ഉടനെ പള്ളിയിൽ വെച്ച് ക്ലാസ് എടുത്ത് പഠിപ്പിക്കുന്നു. നിങ്ങൾ ഭീകരന്മാരാവരുത്, നിങ്ങൾ തീവ്രവാദികളാവരുത്, നിങ്ങൾ മറ്റ് മതക്കാരെ ചീത്ത പറയരുത്, ആരെയും ആക്ഷേപിക്കരുത്, ഒരു മനുഷ്യനെയും ചീത്ത പറയാനും ആക്ഷേപിക്കാൻ പാടില്ല. അക്രബുന്നാസി ഇലല്ലാഹി അഹ്സനുഹും അഖ്ലാഖ, അള്ളാഹുവിനൊക്കെ ഏറ്റവും അടുത്ത മനുഷ്യൻ ഏറ്റവും നല്ല സൽസ്വഭാവിയായ മനുഷ്യനാണ്. ഇന്നിങ്ങനെ പഠിപ്പിക്കും. ഒരു പാഠം പാഠപുസ്തകത്തിൽ നിന്ന് എടുത്ത് പഠിച്ചാൽ നിങ്ങൾ രോഗമായാൽ രോഗികളെ കാണാൻ പോകണോ? അയൽവാസി രോഗിയാണെങ്കിൽ രോഗിയെ കാണാൻ പോകണോ? അവിടെ ഹിന്ദുവിൻ്റെയോ മുസ്ലിമിൻ്റെയോ അടുക്കുള്ള ഒരു വേർതിരിവ് പാടില്ല. നിങ്ങൾ അയൽവാസി രോഗിയാണോ, ആ രോഗിയെ കാണാൻ പോകണം, അവർക്ക് സഹായം ചെയ്തു കൊടുക്കണം. അതാണ് ഈ പള്ളിയിൽ നാം പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇത് മുസ്ലിംകൾക്ക് മാത്രമല്ല, ഹൈന്ദവർക്കും ക്രൈസ്തവർക്കും ഈ നാട്ടിലുള്ള മുഴുവൻ ജനങ്ങൾക്കും പ്രയോജനപ്പെടുന്ന സംഭവങ്ങളാണ് നമ്മുടെ പള്ളികളിൽ പഠിപ്പിക്കപ്പെടുന്നത്. നമ്മുടെ പള്ളികൾ അതാണ് ഇവിടെ നൽകുന്ന നിർദ്ദേശം. അൽഹംദുലില്ലാഹ്. അതുകൊണ്ട് നാം നമ്മുടെ പള്ളി പള്ളിയായി വൃത്തിയായി സൂക്ഷിക്കണം. നിങ്ങൾക്കറിയാമല്ലോ, ജഅൽതുഹാ മസ്ജിദൻ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഇതിനെ മസ്ജിദ് ആക്കി, മസ്ജിദാക്കി പള്ളിയാക്കിയപ്പോ അതിന്റെ മുമ്പുള്ള സ്ഥാനം അല്ല. മുമ്പ് അതിൽ നിന്ന് നാടൻ വാക്കുകൾ സംസാരിക്കുന്നതിന് വിരോധമില്ലായിരുന്നു. ഇപ്പോൾ നാടൻ കലാമ് അവിടെ പാടില്ല. ഇപ്പോൾ അതിൽ തുപ്പാൻ പാടില്ല, മൂത്രിക്കാനും കാട്ടിക്കാനും പാടില്ല, അതിൻ്റെ ഉള്ളിൽ ഒരു കക്കൂസ് കുഴിക്കാൻ പാടില്ല, ടോയ്ലറ്റ് ഉണ്ടാക്കാൻ പാടില്ല പള്ളിയുടെ ഉള്ളിൽ. അങ്ങനെ സാധാരണ വീടുകളുമായും കെട്ടിടങ്ങളുമായും ഒരുപാട് വ്യത്യാസം അള്ളാഹുവിന്റെ പള്ളിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ആ പള്ളിക്ക് വേണ്ടി ആര് സഹായിച്ചുവോ അവർക്ക് അള്ളാഹുവിന്റെ ഹബീബ് സ്വർഗം കൊടുക്കും, സ്വർഗത്തിൽ വീട് നിർമ്മിച്ചു കൊടുക്കും. അതിനാൽ പള്ളിയുടെ പരിപാവനമായ അവസ്ഥ എപ്പോഴും സൂക്ഷിക്കണമെന്ന് നിങ്ങളോട് വസിയത്ത് ചെയ്തു. അഞ്ചു വക്ത നിസ്കാരം നിങ്ങൾ പുരുഷന്മാരെല്ലാവരും കൃത്യമായി പള്ളിയിൽ വന്ന് ജമാഅത്തായി നിസ്കരിക്കണം. പള്ളിയുടെ അടുത്തുള്ളവർ ഏതായാലും വരണം. സുബഹി നിസ്കാരത്തിൽ നിങ്ങൾ കിടന്നുറങ്ങിക്കളയരുത്, എല്ലാവരും പള്ളിയിൽ എത്തണം, ജമാഅത്തായി നിസ്കരിക്കണം. ഉടനെ തന്നെ ഇൻഷാ അല്ലാ പള്ളിയിൽ നല്ല ഒരു ദർസും ആരംഭിക്കണം, നല്ലൊരു മുദരിശരി. കുറച്ച് കുട്ടികളെ ഇവിടെ നിർത്തിയാൽ നല്ല ഒരു ആനന്ദമായിരിക്കും. ഈ നാടിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു തരേണ്ടതില്ല. മർഹൂം അഹമ്മദ് ഹാജി നവറല്ലാഹു മർക്കദഹു ആമീൻ, അദ്ദേഹത്തിന്റെ മകൻ മർഹൂം മൂസ ഹാജി നവറല്ലാഹു മർക്കദഹു ആമീൻ, അദ്ദേഹത്തിന്റെ മകൻ ചെറിയാബു ഹാജി നവറല്ലാഹു മർക്കദഹു ആമീൻ, ഇവരെല്ലാം നമ്മളെ വിട്ടുപിരിഞ്ഞു പോയിട്ടുണ്ടെങ്കിലും നമ്മുടെ കൽബിൽ നിന്ന് ഒരിക്കലും മറക്കാത്തവരാണ്. ഒരിക്കലും മറന്നു പോകാൻ സാധ്യതയില്ലാത്ത സേവനമാണ് അവരിവിടെ ചെയ്തു വെച്ചത്.
ഇന്നത്തെ പോലെയല്ല. ബഹുമാനപ്പെട്ട മർഹൂം അഹമ്മദ് ഹാജിയുടെ കാലത്ത് ഒരു പള്ളി ഉണ്ടാക്കണമെങ്കിൽ എത്ര പ്രയാസമുണ്ട്. അന്ന് പുറനാട്ടിൽ നിന്നും ആരും വരാനില്ല, പുറത്തുനിന്ന് പ്രവാസികൾ സഹായിക്കാനില്ല. ഈ നാട്ടുകാരായ പാവപ്പെട്ട ജനങ്ങളുടെ പറമ്പിൽ നിന്ന് മരം മുറിച്ചിട്ടും തേങ്ങയും അടക്കയും വിറ്റിട്ടും ഉണ്ടാക്കിയതാണ്, വിയർപ്പ് തുള്ളികൾ ഉറ്റിച്ചുകൊണ്ട് ഉണ്ടാക്കിയതാണല്ലോ പഴയ കാലത്ത്. അപ്പോ ആ കാലത്ത് തന്നെ ഇവിടെ സുന്നത്ത് ജമാഅത്ത് നിലനിൽക്കാൻ വളരെ ശക്തിയായ നിലക്ക് പ്രവർത്തിക്കുകയും ചെയ്തു. മർഹൂം മൂസ ഹാജിയെ സംബന്ധിച്ച് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട മർഹൂം പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ തുടങ്ങിയ സുന്നത്ത് ജമാഅത്തിന്റെ വലിയ പ്രാസംഗികന്മാരായ പണ്ഡിതന്മാരെ കൊണ്ടുവന്ന് ഇവിടെയും കൊണ്ടോട്ടിയിലും പുളിക്കലും ഇതുപോലുള്ള തലങ്ങളിലെല്ലാം വാഴ്ന്നു പറയിപ്പിക്കുകയും പ്രസംഗം നടത്തുകയും ചെയ്തിട്ടുള്ളതിന്റെ മുൻപന്തിയിൽ ഉണ്ടായിരുന്ന മഹൽ വ്യക്തിയായിരുന്നു മൂസ ഹാജി. അദ്ദേഹത്തിന്റെ മകൻ ചെറിയാപ്പ് ഹാജിയും മരിക്കുന്നത് വരെ അതേ നിലക്ക് തന്നെ സുന്നത്ത് ജമാഅത്തിന്റെ രംഗത്ത് പ്രവർത്തിച്ചവരായിരുന്നു. അതുകൊണ്ട് തന്നെ മുഅ്മിനീങ്ങളെ ഹൃദയത്തിൽ നിന്ന് അവരൊരിക്കലും മറന്നു പോവുകയില്ല, അവരാരും ഒരിക്കലും വിട്ടുപോവുകയില്ല. അവർ മാത്രമല്ല, അതുപോലെ നമ്മുടെ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവരെയും നമുക്ക് ഓർമ്മയുണ്ടാകും. നമ്മുടെ മൊയ്തീൻകുട്ടി ഹാജി, കുടുക്കൻ മൊയ്തീൻകുട്ടി ഹാജിയെ പറയാത്തൊരു പരിപാടി ഉണ്ടാവില്ല. കാരണം അദ്ദേഹം കുടിക്കലും പരിസരത്തും സുന്നത്ത് ജമാഅത്ത് നിലനിർത്താൻ പരിശ്രമിച്ചവരാണ്. അങ്ങനെ തുടങ്ങി നമ്മൾ പേര് പറയുന്നവരും പറയാത്തവരുമായ എല്ലാ ആളുകൾക്കു വേണ്ടിയും നമ്മൾ എപ്പോഴും ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളോടും പറയാനുള്ളത്, നിങ്ങൾ മാതൃക ആയി ആ മഹാന്മാരെ സ്വീകരിക്കുകയും വളരെയധികം അച്ചടക്കമുള്ളവരായി തീരുകയും ചെയ്യണം. എന്തെങ്കിലും ചെറിയ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ അത് പുറത്തു പറയാൻ പാടില്ല, നിങ്ങൾ തമ്മിൽ തർക്കിക്കാൻ പാടില്ല. ഇൻഷാല്ലാഹ് എന്ത് പ്രശ്നമുണ്ടെങ്കിലും പരിഹാരം അതിനുണ്ടാവും, യാതൊരു സംശയവുമില്ല. കാരണം ഇഖ്ലാസുള്ള പ്രവർത്തകന്മാരാണ് നമ്മുടെ മുൻഗാമികൾ എന്നതുകൊണ്ട് ഇന്ന് പ്രവർത്തിക്കുന്നവരും ഇഖ്ലാസുള്ളവരാണ്. ഇഖ്ലാസോടുകൂടി അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി മാത്രമാണ് ഈ പള്ളി ഉണ്ടാക്കിയത്, പഴയ പള്ളി ഉണ്ടാക്കിയതും എല്ലാം. അപ്പൊ അങ്ങനെയുള്ള ആളുകളുടെ ഇടയിൽ ഒരിക്കലും അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുകയില്ല. തീർച്ചയായും അഥവാ മനുഷ്യ സഹജമായി വല്ല അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടെങ്കിൽ അത് ഉടനെ പരിഹരിക്കാൻ യാതൊരു പ്രയാസവും ഉണ്ടാവുകയില്ല. അത് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹുകൾ ലോകം മുഴുവനും പാടി പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണല്ലോ റബീഉൽ മാസം നമ്മൾ വിട്ടുപിരിയാൻ പോകുന്നു. ഈ എന്താണ് അതിന് കാരണം? പരിശുദ്ധ ഇസ്ലാം ഇവിടെ വളർന്നത്, ഇസ്ലാം മതം ഇവിടെ ഉണ്ടായത് പണം കൊടുത്തു വാങ്ങി മെമ്പർഷിപ്പ് കൊടുത്തതല്ല, പ്രകോപനം കൊണ്ടോ പ്രലോഭനം കൊണ്ടോ അല്ല, മറിച്ച് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വലത്തിരിക്കുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൽസ്വഭാവം, ഏറ്റവും വലിയ സൽസ്വഭാവം. അള്ളാഹു തന്നെ ഖുർആനിൽ പഠിപ്പിച്ചില്ലേ, ബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിന്ത ലഹും വലൗ കുന്ത ഫള്ളൻ ഗലീദൽ ഖൽബി ലം ഫള്ളു മിൻ ഹൗലിക. ഓ ഹബീബായ മുഹമ്മദ് നബിയേ, ബിമാ റഹ്മത്തിൻ മിനല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിൽ നിന്ന് ജനങ്ങൾക്ക് റഹ്മത്താണല്ലോ. വമാ അർസൽനാക ഇല്ലാ റഹ്മത ലിൽ ആലമീൻ, അഖില ലോകത്തിനും റഹ്മത്തായിട്ടല്ലാതെ തങ്ങളെ നമ്മൾ അയച്ചിട്ടില്ലെന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു. മുസ്ലിമീങ്ങൾക്കും അമുസ്ലിമീങ്ങൾക്കും മനുഷ്യനും മനുഷ്യനല്ലാത്തവർക്കും ജീവികൾക്കും നിർജീവികൾക്കും എല്ലാം റഹ്മത്തായിട്ടല്ലാതെ തങ്ങളെ നാം അയച്ചിട്ടില്ല. അങ്ങനെ ആ റഹ്മത്തായി അനുഗ്രഹമായി അയക്കപ്പെട്ട കാരണം കൊണ്ട് ലിന്തലഹും നബിയെ, തങ്ങൾ ജനങ്ങളോട് വളരെ വിനയത്തിലാണ് ബന്ധപ്പെടുന്നത്, വളരെ വിനയം കാണിക്കുന്ന ആളാണ്. വലൗകുന്ത ഫള്ളൻ ഗലീദൽ ഖൽബി, അതിന് നേരെ മറിച്ച് തങ്ങളെങ്ങാനും ഒരു കടുത്ത ഹൃദയക്കാരനായിരുന്നുവെങ്കിൽ, തങ്ങൾ ഭീകരനോ തീവ്രവാദിയോ ആയിരുന്നുവെങ്കിൽ, ലം ഫള്ളു മിൻ ഹൗലിക, ജനങ്ങളെല്ലാം
തങ്ങളിൽ നിന്ന് അകന്നു പോകുമായിരുന്നു, ഓടിപ്പോകുമായിരുന്നു, തങ്ങൾക്ക് ആളെ കിട്ടുമായിരുന്നില്ല. ഇസ്ലാമിലേക്ക് ആളെ കിട്ടിയത് അവിടുത്തെ സൽസ്വഭാവം, അവിടുത്തെ വിനയം, ഇതുകൊണ്ടാണെന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ വ്യക്തമാക്കുന്നു സഹോദരങ്ങളെ. അതുകൊണ്ട് നാം എല്ലാവരും മാതൃക സ്വീകരിക്കണം. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, അള്ളാഹുവിന്റെ റസൂലിൽ നിങ്ങൾക്ക് വലിയ മാതൃകയുണ്ട് എന്ന് ഖുർആൻ പറഞ്ഞില്ലേ? ആ മാതൃകയാണ് സൽസ്വഭാവം. എന്തെങ്കിലും ഒരു ചെറിയ വിഷയത്തിന് അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ അത് പറഞ്ഞു ഊതി വീർപ്പിച്ച് വലുതാക്കി രണ്ട് ധ്രുവങ്ങളായി തീരല്ല, മറിച്ച് കഴിവിന്റെ പരമാവധി അത് മെല്ലെ യോജിപ്പിച്ച് നടക്കുക, അതാണ് ലോകം. ഇന്ന് നേരെ മറിച്ച് ലോകത്ത് ഇപ്പോ ഒരു ചെറിയ വിഷയം കിട്ടിയാൽ അത് ഫേസ്ബുക്കിലിട്ട് വാട്സപ്പിലിട്ട് അവിടെ ഇട്ട് ഇവിടെ ഇട്ട് എഴുതി പറഞ്ഞ എന്തൊക്കെയാണ് എഴുതുന്നത് എന്ന് അല്ലാഹു അഅലം. ഒരു മോമിനെ സംബന്ധിച്ച്, ഒരു മനുഷ്യനെ സംബന്ധിച്ച് അനാവശ്യം പറയാൻ പാടില്ലല്ലോ. അത് ഫേസ്ബുക്കിലായാലും പാടില്ല, വാട്സപ്പിലായാലും പാടില്ല. ഏതെങ്കിലും ഒരു മനുഷ്യനെ പരിഹസിക്കുന്ന, നിസാരപ്പെടുത്തുന്ന ഒരു വാക്ക് പോലും പറയാനും എഴുതാനും പാടില്ലെന്നാണ് ഇസ്ലാം പഠിപ്പിച്ചത്, മനുഷ്യത്വം പഠിപ്പിച്ചത് അതാണ്. എന്നാൽ അതെല്ലാം മറന്നുകൊണ്ട് ഇന്ന് വളരെയധികം അബദ്ധത്തിലേക്ക് മനുഷ്യൻ പോയിക്കൊണ്ടിരിക്കുന്നു. ഇതെല്ലാം ശ്രദ്ധിക്കുകയും നല്ലവരായി ജീവിച്ച് നല്ലവരായി മരിക്കാൻ ശ്രദ്ധിക്കുകയും ചെയ്യണമെന്ന് മാത്രം തൽക്കാലം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ബഹുമാനപ്പെട്ട എ പി മുഹമ്മദ് മുസ്ലിം ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട്, വേറെ ഒരുപാട് പ്രാസംഗികമായി നേരത്തെ പറഞ്ഞ ആളുകളൊക്കെ ഉണ്ട്. അല്ലാഹു തആല അവർക്ക് എല്ലാവർക്കും നമുക്കും തൗഫീഖ് പ്രദാനം ചെയ്യും. ഇനി ഒരു സ്ഥലത്ത് കൂടെ പോകാനുണ്ട് പരിപാടിക്ക്, അതുകൊണ്ട് നേരത്തെ നിർത്തി അപ്പോട്ടെ.